2004 ഒക്ടോബർ 18 തമിഴ്നാട്ടിലെ ധർമ്മപുരി ജില്ലയിലൂടെ കടന്നു പോകുന്ന ബാംഗ്ലൂർ ധർമ്മപുരി ദേശീയപാതയിലൂടെ രാത്രി 10:30 ഒരു ആംബുലൻസ് കുതിച്ചു പോവുകയാണ്. ചീറിപ്പാഞ്ഞു വന്ന ആ ആംബുലൻസ് പാലക്കോട്ടിനടുത്തുള്ള പാപാരപ്പെട്ടി എന്ന ഗ്രാമത്തിലെ ഒരു സ്കൂളിനടുത്തെത്തി. വളവ് തിരിഞ്ഞ് വന്നപ്പോഴാണ് മുമ്പിലായി കരിമ്പ് കയറ്റി വെച്ച ഒരു ലോറി വിലങ്ങനി നിർത്തിയിട്ടിരിക്കുന്നത്. ഒരുവിധം കഷ്ടപ്പെട്ട് ആംബുലൻസിൻ്റെ ഡ്രൈവർ ആംബുലൻസ് ആ ലോറിയിലിടിക്കാതെ രക്ഷപ്പെടുത്തുന്നു. ആ ആംബുലൻസിൻ്റെ മുൻസീറ്റിൽ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിലെ രണ്ടംഗങ്ങളായിരുന്നു. ഒന്ന് ഇൻസ്പെക്ടർ വെള്ളുദൂരൈ, മറ്റൊന്ന് ആംബുലൻസ് ഓടിച്ചിരുന്ന ഡ്രൈവർ ശരവണൻ. എന്നാൽ ആ ആംബുലൻസിൻ്റെ പിറകിലുണ്ടായിരുന്നത് ഇന്ത്യൻ ഗവൺമെൻറ് 5.5 കോടി വിലയിട്ട ഒരു വ്യക്തിയായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ദാവൂദ് ഇബ്രാഹിമിൻ്റെ തല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിലയുള്ള മുനുസ്വാമി വീരപ്പനായിരുന്നു അത്. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയായിരുന്നില്ല. ആ സംഭവം ഓപ്പറേഷൻ കൊക്കൂൺ എന്ന വീരപ്പനെ വകവരുത്തുവാനുള്ള ഓപ്പറേഷൻ്റെ അവസാന നിമിഷങ്ങളായിരുന്നു. ഹൈവേയിൽ സ്പോട്ട് ചെയ്ത് കൊടുത്ത ഷാർപ്പ് ഏരിയയിൽ തന്നെയാണ് ആംബുലൻസ് ഡ്രൈവർ ശരവണൻ ആംബുലൻസ് കൊണ്ടു നിർത്തിയത്. അന്നത്തെ രാത്രിയുടെ ആമങ്ങളിൽ ആ പ്രദേശം സാക്ഷിയായത് ഇന്നും ചരിത്രപ്രസിദ്ധമാണ്. നിർത്തിയ ആംബുലൻസിൻ്റെ ചുറ്റുമുള്ള കെട്ടിടങ്ങളിലും മറ്റുമായി വലിയ തോക്കുകളുമേന്തി വീരപ്പനെ കാത്തിരുന്നത് എസ് വിജയകുമാർ IPSൻ്റെ നേതൃത്വത്തിലുള്ള 30 SDF കമാൻഡുകളായിരുന്നു. തുടർന്നുള്ള 20 മിനിറ്റ് നേരത്തേക്ക് അന്തരീക്ഷത്തിലൂടെ ഉണ്ടകൾ പായുകയായിരുന്നു. ആംബുലൻസ് നിർത്തി 2 SDF കമാൻഡുകൾ വണ്ടിയിൽ നിന്നും ഓടിയ ശേഷം കീഴടങ്ങാൻ വീരപ്പനും സംഘത്തിനും മുന്നറിയിപ്പ് നൽകിയെങ്കിലും അവരുടെ ഭാഗത്തു നിന്നും ആദ്യം ആക്രമണമുണ്ടായി. തുടർന്ന് 20 മിനിറ്റ് കമാൻഡുകളും വീരപ്പൻ്റെ സംഘവും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നു. എല്ലാം ശാന്തമായ ശേഷം ആംബുലൻസിൻ്റെ വാതിൽ തുറന്ന കമാൻഡുകൾ കണ്ടത് വീരപ്പനടക്കം 4 പേരുടെ ശവമാണ്. ഒരുപാട് വെടിയുണ്ടകൾ അവിടെ നിറയൊഴിഞ്ഞുവെങ്കിലും വെറും 2 എണ്ണം മാത്രമാണ് വീരപ്പൻ്റെ ദേഹത്ത് കൊണ്ടത്. തലയിൽ കൊണ്ട ഒരു ഉണ്ടയാണ് വീരപ്പൻ്റെ ജീവനെടുത്തത്. അന്ന് അവിടെ ഇല്ലാതായത് വീരപ്പൻ എന്ന ഇതിഹാസ ജന്മമായിരുന്നു. കാട്ടുകള്ളൻ, ചന്ദനക്കള്ളൻ, ആനവേട്ടക്കാരൻ, കൊലയാളി എന്നിങ്ങനെ ഏറെ വിശേഷണങ്ങളുണ്ട് വീരപ്പന്. തമിഴ്നാട്, കേരളം, കർണാടകം എന്നീ സംസ്ഥാനങ്ങളിൽ വിഹരിച്ച ചന്ദനവും ആനക്കൊമ്പും മറ്റും കവർച്ച ചെയ്തിരുന്ന കുപ്രസിദ്ധ കൊള്ളക്കാരനായിരുന്നു വീരപ്പൻ, അഥവാ കൂസു മുനുസ്വാമി വീരപ്പൻ. സത്യമംഗലം വനത്തിലുള്ളിലിരുന്ന് വീരപ്പൻ ശബ്ദിച്ചാൽ മതി, തമിഴ്നാട്ടിലും കർണാടകത്തിലും നേതാക്കൾക്കും പോലീസുകാർക്കുമൊക്കെ നെഞ്ചിടിപ്പ് കൂടുമായിരുന്നു. ബിൽഗിരി രംഗന ബേട്ട, മാലൈ മഹദേശ്വര ബേട്ട എന്നീ മലകൾ, സത്യമംഗലം, ഗുണ്ടിയാൻ വനങ്ങൾ എന്നിവയായിരുന്നു വീരപ്പൻ്റെ പ്രധാന വിഹാര രംഗം. മേട്ടൂരിലെ വനത്തിൽ വെറുമൊരു മരം വെട്ടുകാരനായി ആരംഭിച്ച വീരപ്പൻ്റെ ജീവിതം ആനക്കൊമ്പ് വേട്ടയും പിന്നീട് ചന്ദനത്തടി മോഷണവുമായി വളർന്ന് പടർന്ന് പന്തലിക്കുകയായിരുന്നു. മുനിസ്വാമി വീരപ്പൻ എന്ന ബാലൻ ആനവേട്ടക്കാരനാവുന്നത് 14 വയസ്സിലാണ്, 1955. 11-12 വയസ്സിൽ തന്നെ ദാരിദ്ര്യത്തിലായിരുന്ന വീരപ്പൻ ചില്ലറ മോഷണങ്ങളും പിടിച്ചുപറികളും നടത്തി തുടങ്ങിയിരുന്നു. കൊമ്പനെ വെടിവെച്ചിട്ട് കൊമ്പ് വിറ്റപ്പോൾ അന്ന് കിട്ടിയത് വെറും 60 രൂപയായിരുന്നു. ഏതാണ്ട് 10 കൊല്ലം മരം വെട്ടും ആനവേട്ടയും ചെറിയ മോഷണവുമായി കഴിഞ്ഞു. 1965 ആദ്യമായി പിടിയിലാവുന്നത്. പിന്നെയും കുറേ കാലം മോഷണവും ആനവേട്ടയുമായി വീരപ്പൻ കാട്ടിൽ കഴിഞ്ഞു. 36 വയസ്സിലാണ് വീരപ്പൻ ഒരു കൊള്ളസംഘത്തിൻ്റെ നേതാവായി മാറുന്നത്, 1980. ആയുധങ്ങളും അനുയായികളും ഉന്നതരുടെ സഹായവും സ്വാധീനവുമുള്ള വലിയൊരു കൊള്ളസംഘത്തിൻ്റെ തലവൻ. 40-ാം വയസ്സിൽ വീരപ്പൻ ചൂട് മാറ്റി ചവിട്ടി. ആനവേട്ടയ്ക്ക് പകരം മനുഷ്യവേട്ടയിൽ വീരപ്പൻ ആനന്ദം കണ്ടെത്തി. കർണാടകത്തിലെ 4 വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വീരപ്പൻ വകവരുത്തി. ഇതോടെ വീരപ്പൻ വേട്ട ഊർജിതമായി. 1990 കർണാടക തമിഴ്നാട് സർക്കാരുകൾ സംയുക്തമായി വീരപ്പനെ പിടികൂടുന്നതിന് പ്രത്യേക ദൗത്യസേനയ്ക്ക് രൂപം കൊടുത്തത്. 11 കോടിയോളം രൂപ വീരപ്പനെ പിടികൂടാനുള്ള ദൗത്യസേനയ്ക്ക് വേണ്ടി മാത്രം ഓരോ മാസവും ചെലവഴിക്കപ്പെട്ടു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നരവേട്ടയായിരുന്നു വീരപ്പന് വേണ്ടി ഭരണകൂടം നടത്തിയത്. അതിർത്തി ഗ്രാമങ്ങളിൽ ക്യാമ്പ് ഓഫീസുകൾ തുറന്നിട്ടും ഗ്രാമങ്ങൾക്കു നേരെ വ്യാപകമായ ആക്രമണം അഴിച്ചുവിട്ടിട്ടും ഗ്രാമീണർ തങ്ങളുടെ നേതാവിനെ ഒറ്റുകൊടുക്കാൻ തയ്യാറായില്ല. അതിർത്തി ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവരായിരുന്നു എന്നും വീരപ്പൻ്റെ ശക്തി. ആസ്മാരോഗിയാണെങ്കിലും ദിവസവും 25 കിലോമീറ്റർ വീരപ്പൻ സംഘാംഗങ്ങളോടൊപ്പം സഞ്ചരിച്ചിരുന്നു. കാട്ടരുവികളും പുഴകളുമുള്ള സ്ഥലത്തു കൂടിയായിരുന്നു അത്രേ സഞ്ചാരം. വഴിമധ്യേ സ്വാമി പ്രതിമകൾ കാണുന്നിടത്തെല്ലാം പൂജകൾ നടത്തും. ആഴ്ചയിൽ 2 തവണ മാത്രം കുളിച്ചിരുന്ന വീരപ്പൻ അപ്പോൾ പോലും തോക്ക് സമീപത്ത് സൂക്ഷിച്ചിരുന്നു.
പുകവലിയും മദ്യപാനവും വിശ്വാസത്തെയും തൊട്ട് തീണ്ടിയിട്ടില്ലാത്തയാളെന്നതാണ് മറ്റൊരു പ്രത്യേകത. സ്ത്രീകളെ വളരെ ബഹുമാനിക്കുന്ന വീരപ്പൻ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങളൊന്നും സഹിക്കുമായിരുന്നില്ലത്രേ. ഒരു സമയത്ത് നൂറുകണക്കിന് അംഗങ്ങളുള്ള ഒരു ചെറിയ സൈന്യം തന്നെ വീരപ്പന് സ്വന്തമായി ഉണ്ടായിരുന്നു. ഏകദേശം 124 വ്യക്തികളെ വീരപ്പൻ കൊലപ്പെടുത്തി എന്ന് വിശ്വസിക്കുന്നു. ഇവരിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടും. ഇതിനു പിന്നാലെ 200 ആനകളെ കൊന്ന ആനക്കൊമ്പ് ഊരിയതിനും 16 കോടി വില വരുന്ന ആനക്കൊമ്പ് അനധികൃതമായി കടത്തിയതിനും 10,000 ടൺ ചന്ദനത്തടി മുറിച്ചു കടത്തിയതിനും 143 കോടി വില മതിക്കുന്നു. വീരപ്പൻ്റെ പേരിൽ കേസുകൾ നിലനിന്നു. വീരപ്പനെ പിടികൂടാൻ 10 വർഷത്തെ കാലയളവിൽ സർക്കാർ ഏകദേശം 200 കോടി രൂപ, വർഷം തോറും 2 കോടി രൂപ ചിലവഴിച്ചു. കന്നഡ ചലച്ചിത്ര നടനായ രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോയാണ് 2000 ജൂലൈ 30 വീരപ്പൻ നാടിളക്കിയത്. 100 കോടി രൂപ മോചനദ്രവ്യം വാങ്ങിയ ശേഷമാണ് അദ്ദേഹത്തെ മോചിപ്പിച്ചതെന്നാണ് പുറത്ത് പ്രചരിച്ചിട്ടുള്ള കഥകൾ. സർക്കാരിൻ്റെയും ഒരുപക്ഷെ വീരപ്പൻ്റെയും കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയത് കർണാടകയിലെ മുൻ മന്ത്രി നാഗപ്പയെ തട്ടിക്കൊണ്ടുപോയപ്പോഴാണ്. 108 ദിവസത്തെ തടവിന് ശേഷം മോചിതനായ രാജ്കുമാറിനെ പോലെ നാഗപ്പയും തിരികെ വരുമെന്ന് എല്ലാവരും കണക്കുകൂട്ടി. പക്ഷെ 3.5 മാസത്തിന് ശേഷം കണ്ടെത്തിയത് നാഗപ്പയുടെ ജഡമായിരുന്നു. 20 വർഷത്തോളം പിടികിട്ടാപ്പുള്ളിയായി തുടർന്ന വീരപ്പൻ പോലീസ് വെടിയേറ്റ് 2004 കൊല്ലപ്പെട്ടു. 2004 ഒക്ടോബർ 18 വീരപ്പനെ സത്യമംഗലം കാടിനടുത്തുള്ള പ്രദേശത്ത് തമിഴ്നാട് ദൗത്യസേന വെടിവെച്ചു കൊന്നത്. 3 ദശകത്തിലേറെ ദക്ഷിണേന്ത്യയിലെ കാടുകളെ വിറപ്പിച്ച വീരപ്പൻ യുഗത്തിൻ്റെ അവസാനമായിരുന്നു അത്. സംഘത്തിലെ ഭൂരിഭാഗം പേരും ദൗത്യസേനയുടെ പിടിയിലായതും പലവിധ രോഗങ്ങളാൽ വീരപ്പൻ വലഞ്ഞതും അവസാന കാലത്ത് വീരപ്പനെ ഒറ്റപ്പെടുത്തി. കർണാടക മുൻ മന്ത്രി എച്ച് നാഗപ്പ വീരപ്പൻ്റെ കസ്റ്റഡിയിൽ മരിച്ചതിനെ തുടർന്ന് വീരപ്പനെ എങ്ങനെയും പിടികൂടാനുള്ള ദൃഢനിശ്ചയത്തിലായിരുന്നു കർണാടക തമിഴ്നാട് ദൗത്യസേനകൾ. എന്നാൽ വീരപ്പൻ്റെ മരണം സംഭവിച്ച അഭ്യൂഹങ്ങൾ അവസാനിച്ചതേയില്ല. വീരപ്പൻ ആത്മഹത്യ ചെയ്തതാണെന്നും സേനാ ചതിവിൽ കൊലപ്പെടുത്തിയതാണെന്നുമൊക്കെയായിരുന്നു വാദങ്ങൾ. സത്യവും നീതിയും കാത്തു സൂക്ഷിച്ചിരുന്ന വീരപ്പനെ ഒരു ധർമ്മയുദ്ധത്തിലൂടെ വേണമായിരുന്നു അത്ര കീഴ്പ്പെടുത്താൻ. തൻ്റെ ഭർത്താവിനെ വിഷം കൊടുത്തു കൊന്നതാണെന്നാരോപിച്ച് പരാതി നൽകിയിരുന്നു. കർണാടക കേരള തമിഴ്നാടൻ വനങ്ങൾ അടക്കി ഭരിച്ച വീരപ്പൻ തൻ്റെ 30 വർഷത്തോളം നീണ്ടുനിന്ന കുറ്റകൃത്യ ജീവിതത്തിനിടയിൽ സഞ്ചരിച്ചു കൂട്ടിയത് എത്ര കോടിയാണെന്ന് പോലും ആർക്കും നിശ്ചയമില്ലെന്നതാണ് സത്യം. പോലീസിൻ്റെ ഏകദേശ കണക്കനുസരിച്ച് 2000 ആനകളെ കൊന്ന് 88,000 പൗണ്ട് ആനക്കൊമ്പുകൾ വീരപ്പൻ സ്വന്തമാക്കിയിരുന്നു. ചുരുങ്ങിയത് 75 കോടിയോളം രൂപയുള്ള ചന്ദനം വീരപ്പൻ കച്ചവടം ചെയ്തുവെന്നാണ് സർക്കാരിൻ്റെ ഏകദേശ കണക്ക്. യഥാർത്ഥ കണക്ക് ഇതിൻ്റെ 10 മടങ്ങ് ഇരട്ടിയാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. വീരപ്പൻ കൊല്ലപ്പെട്ടു. എന്നാൽ ഈ കണക്കില്ലാത്ത സ്വത്തുക്കൾ എവിടെ? ഒരു വ്യാഴവട്ടത്തിനപ്പുറവും ആർക്കും കണ്ടെത്താനാവാത്ത രഹസ്യമാണിത്. സത്യമംഗലം വനത്തിലെ ഗുഹകളിലും കുഴികളിലുമെല്ലാമായി ഈ നിധി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് അന്നും ഇന്നും വിലയിരുത്തി പോരുന്നത്. പ്ലാസ്റ്റിക് ചാക്കുകളിലാക്കി പണവും ആനക്കൊമ്പും എല്ലാം കാട്ടിലെവിടെയോ കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോഴും പലരും കരുതുന്നത്. ഈ മഹാസാമ്രാജ്യം സംരക്ഷിക്കാനായി 120 ആളുകളെയാണ് വീരപ്പൻ കൊന്നൊടുക്കിയത്. വീരപ്പൻ കൊല്ലപ്പെട്ടയുടൻ ഈ നിധി കണ്ടെത്താൻ സായുധ സംഘങ്ങൾക്കൊപ്പം നിരവധി ആളുകൾ കാടുകളിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കിട്ടിയിരുന്നില്ല. എന്തായാലും കാട്ടിലെവിടെയോ ആ മഹാനിധി മറിഞ്ഞിരിപ്പുണ്ടെന്നാണ് ലോകം ഇന്നും വിശ്വസിക്കുന്നത്.